ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു കേൾ ടെങ്കിച്ചൻ അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ദീപാവലി ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് അപ്പോൾ ദീപാവലി ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലതരം മിഠായികളാണ് ബോക്സിലുണ്ടാവുക അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റിലാണ് നമ്മൾ ഈ മിഠായി ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് പോകാം നേരെ വീഡിയോയിലേക്ക് ഇതിനായിട്ട് നമുക്ക് 1.5 കപ്പ് നിലക്കടലയാണ് വേണ്ടത് ഇതിപ്പോൾ തൊലിയില്ലാത്ത കടല ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഒരിത്തിരി തരിയോട് കൂടിയിട്ട് തന്നെ പൊരിച്ചെടുത്താൽ മതി ഒരു 3-4 ടീസ്പൂണ് നമുക്കൊരു വേറെ ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കണം ഒരു പാന് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ നിലക്കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 വലിയ ടീസ്പൂണ് പഞ്ചസാര തന്നെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് സമയമാകുമ്പോഴേക്കും നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും ഈ പഞ്ചസാരയൊക്കെ ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി 1 ടീസ്പൂണ് മിൽക്ക് പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു പാൻ വെച്ചിട്ട് ചൂടായതിനു ശേഷം നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് ഇതുപോലെ ചീകിയെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം 2-3 മിനിറ്റ് സമയം നമ്മൾ നെയ്യിലിട്ട് വഴറ്റിയതിന് ശേഷം 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് പാലൊഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇതിപ്പോൾ പാലൊക്കെ വറ്റി ഏകദേശം വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അത്യാവശ്യം നമ്മൾ നല്ല മധുരം തന്നെ ഉണ്ടാവും ഈ മിഠായിക്ക് അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സ്ട്രോബെറി എസൻസ് ആണ് അപ്പോൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടകൾ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ നന്നായി തിക്കാകുന്നതുവരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഒരു ഇത്തിരി തരിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ കടല പൊടിച്ചതുകൊണ്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് 1-10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ചൂടാറാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിവിടെ ചൂടാറുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇതുപോലെ ഒരു കവറിലേക്ക് വെച്ചിട്ട് നമുക്കിത് നീളത്തിലുള്ള ഷേപ്പാക്കി എടുക്കണം അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് ചൂടാറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നീളത്തിൽ ഇതുപോലെ ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്ക് 1-5 മിനിറ്റ് സമയം ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം ഇനി നമ്മൾ വേറൊരു കവർ എടുത്തിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ബാക്കിയുള്ള ബീറ്റ്റൂട്ടിൻ്റെ ഈ കൂട്ടും കൂടി നമ്മൾ ആ കവറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഇപ്പോൾ ഞാനിതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയെടുക്കുകയാണ്
എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയാവുന്ന വിധത്തിലൊന്ന് നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലൊരു ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ കവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കവർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കവർന്നെടുക്കുന്ന സമയത്ത് വിട്ടുപോകും. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നീളത്തിലുള്ള ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന ഈ കവറൊക്കെ ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് കവറൊന്ന് മെല്ലെ മാറ്റി നോക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ മാത്രം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു ഇഞ്ച് വീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള നമ്മുടെ ദീപാവലി സ്വീറ്റ് റെഡിയാക്കാനായിട്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ദീപാവലി സ്വീറ്റ്സ് കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ ദീപാവലി സ്വീറ്റ് പുറത്തുനിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്നത് പോലെ ഞാൻ ഇങ്ങനൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു കൂടുതൽ ഇഷ്ടം തോന്നും അവർക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.